ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്റ്റിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർഗീയ പഴം അല്ലെങ്കിൽ ഹെവൻ ഫ്രൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാംഗ് ഫ്രൂട്ടിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് ഞങ്ങളുടെ തൊടിയിലുണ്ടായതല്ല. ഞാനൊരിക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഫ്രണ്ടിലിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് അതൊരു കുട്ടികളുടെ ടോയ് ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടുത്ത് പോയപ്പോഴാണ് കണ്ടത് അതൊരു ഫ്രൂട്ടാണെന്ന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഗാംഗ് ഫ്രൂട്ടിനെ കുറിച്ച് അറിയുന്നതെല്ലാം. അത്രയും ക്യൂട്ട് ലുക്കായിരുന്നു അത്. ഞാൻ ആ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കണ്ടാൽ തന്നെ നമ്മൾ പിന്നെ അതുമൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അതേ ഒരു വ്യൂ ആണ് ഞാനും കണ്ടത്. അപ്പോഴാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്നും വിചാരിച്ചത്. ഈ ഫ്രൂട്ടിൻ്റെ ഇലകൾ എനിക്ക് ആദ്യം കണ്ടപ്പം തോന്നിയത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സെയിം ഇലകളാണ്. അപ്പോൾ പെട്ടെന്ന് അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആള് അതിനിട്ട് സാമ്യമല്ല, മറ്റൊരാളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ പഴുത്ത സ്റ്റേജ്. പഴത്തിൻ്റെ ഇതിൻ്റെ പല സ്റ്റേജുകളുണ്ട്. ആ പല സ്റ്റേജുകളിലും ഇതിൻ്റെ കളറും പലതാണ്. പക്ഷേ ഏറ്റവും ക്യൂട്ട് ഇതാ ഈ ലുക്ക് തന്നെയാണ്. ഇതിന് വെറുതെ അല്ല ഇതിന് നമ്മൾ സ്വർഗീയ പഴം എന്നൊരു പേരും കൂടെ ഇതിന് കിട്ടിയിട്ടുള്ളത്. പാവലിനോട് സാദൃശ്യമുണ്ട് ഈ പഴത്തിന്. അതുപോലെ തന്നെ ഇത് പഴുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് നോക്കിയാലും നമുക്ക് പാവയ്ക്കായിട്ട് തന്നെയാണ് തോന്നുകയും ചെയ്യുക. ഇപ്പോൾ ഇത് പഴുക്കുന്നതിന് മുമ്പത്തെ സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത്. പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്ന്. ഇത് കാണാൻ തന്നെ ക്യൂട്ട് ലുക്കാണ്. പിന്നെ നമ്മളൊരു വാണിജ്യ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് തന്നെയാണ്. മധുരപ്പാവൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ വിത്തും പൾപ്പും തൊലിയും എല്ലാം ഭക്ഷ്യയോഗ്യം തന്നെയാണ്. പാഷൻ ഫ്രൂട്ട് പോലെ ഇത് പടർന്നു പിടിക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മൂച്ചിമേ അല്ലെങ്കിൽ പ്ലാവുമേ ഒന്നും കയറ്റാൻ പറ്റില്ല. കാരണം ഏതും മരത്തുമ്മേ കയറിയാലും ആ മരം ഇത് മുഴുവനായിട്ട് ചുറ്റി വലിഞ്ഞ് അത് മുഴുവൻ അത് പിടിച്ചടക്കും. പിന്നെ ആ മരം ഉപയോഗിക്കാനോ ഒന്നിനും പറ്റില്ല. അതിൻ്റെ വളർച്ച തന്നെ ഇത് നശിപ്പിക്കും. പൊതുവെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല മൂച്ചിമേ അല്ലെങ്കിൽ പ്ലാവുമേൻ്റെ അടുത്ത് പോലും വെക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ നമ്മളത് സൂക്ഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി പൂർണ്ണമായും നശിപ്പിക്കും. കേരളത്തിൻ്റെ മണ്ണും അതുപോലെ തന്നെ കാലാവസ്ഥയും ഏറെ അനുയോജ്യമാണ് ഈ പഴത്തിന് വളരാൻ. ഇനി നമുക്കിതിൻ്റെ നടുന്ന രീതിയിലേക്ക് ഒന്ന് നോക്കാം. ഇതിന് സൂര്യപ്രകാശവും അതുപോലെ തന്നെ വളവും വെള്ളവും അത്യാവശ്യം വേണം. കുഴി എടുത്തിട്ടാണ് അതിൽ മിശ്രിതമൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഈ തൈയ് നടുന്നത്. പിന്നെ ധാരാളം ജൈവവളവും ചേർക്കേണ്ടതുണ്ട്. ഗാംഗ് ഫ്രൂട്ടിനെ കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ച പിക്കാണിത്. ഞാൻ മുൻപും പറഞ്ഞു, എന്നെ അത്രയും ആകർഷിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗാംഗ് ഫ്രൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യുന്നതും. പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ശരിക്കും ഒരു കളിപ്പാവയാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ കൂടുതൽ അറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പാഷൻ ഫ്രൂട്ടിനോട് സാദൃശ്യവും അതുപോലെ തന്നെ പാവൽ പോലെ തന്നെയാണ് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇത് നമുക്കൊരു പ്രോഫിറ്റബിൾ ഫ്രൂട്ടും കൂടെ ആണ് ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ.
ഗ്യാങ് ഫ്രൂട്ടിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് കേട്ടോ. ഒരു ചെടിയിൽ നിന്ന് തന്നെ വർഷങ്ങളോളം നമുക്ക് കായ്കൾ ലഭിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് പച്ചക്കറിയായിട്ടും ഒരേ ടൈമിൽ ഫ്രൂട്ടായിട്ടും ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇത് പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറമാണ് ഉൾവശം കാണാൻ കഴിയുക. ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ വീട്ടിലല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കതൊന്നും മുറിച്ച് കാണിച്ചു തരാൻ പറ്റാത്തത്. പാവലിൻ്റെ സാദൃശ്യമാണ് പറഞ്ഞല്ലോ, സെയിം അതുപോലെ തന്നെയാണിത്. ഇതിൽ രസകരമായി തോന്നിയത് പല സംസ്ഥാനങ്ങളിലും ഇത് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസായും സൂപ്പാക്കിയും തോരനായിട്ടും കറി വെച്ചും ഒക്കെ പല സംസ്ഥാനങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച നിയന്ത്രിക്കാൻ അങ്ങനെ പല സയൻറ്റിഫിക് ലെവലിലും ഇത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ഫ്രൂട്ടിന് ഏകദേശം 1000 മുതൽ 1500 രൂപയാണ് വിപണിയിൽ വില ലഭിക്കുന്നത്. ഈ ഫ്രൂട്ടിന് പൊതുവെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വരാറില്ല, അതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാനും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഗ്യാങ് ഫ്രൂട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ പറയാൻ എൻ്റെ വീട്ടിലല്ല ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക, വിമർശനങ്ങളായാലും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനി ഞങ്ങളുടെ മുന്നോട്ടിലെ യാത്രകളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ ആണ് വേണ്ടത്, വീഡിയോ ഫ്രൂട്ട്സിൻ്റെ അതുപോലെ ഏതാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, അതും കൂടെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക് യു.